നമസ്കാരം മുകേഷ് സ്പീക്കിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതര എപ്പിസോഡാണ് ഞാൻ ഞാനെന്ന് മാത്രമല്ല നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളുമായിട്ടുള്ള ഓർമ്മകളാണ് ഒരുപാട് അടുത്ത ബന്ധമൊന്നും പുലർത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല പക്ഷേ ആഗ്രഹിച്ചിട്ടുണ്ട് ഇനിയും ആഗ്രഹിക്കാം എന്നാൽ ചില അപൂർവ സന്ദർഭങ്ങൾ അദ്ദേഹം അദ്ദേഹത്തെ അടുത്ത് കിട്ടുകയും ആ ഓർമ്മകൾ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും ഒരുപാട് കഥകൾ പറയാൻ കാണും ഒരുപാട് അനുഭവങ്ങൾ പറയാൻ കാണും അപ്പോൾ അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ഓർമ്മകളും കൂടെ ഞാൻ പങ്കുവെക്കാം ഇത് പറയാൻ പോകുന്ന ആൾ വളരെ ബഹുമാന്യനായ ശ്രീ എം ടി വാസുദേവൻ നായരെക്കുറിച്ചാണ് എം ടി വാസുദേവൻ നായർ എല്ലാ കാലത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും വാർത്തകളിലും സിനിമകളിലും കഥകളിലും എല്ലാം ഒരു ഒരു സംഭാഷണത്തിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാഹിത്യമോ കലയോ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള എന്തെങ്കിലും സംഭാഷണം ആരെങ്കിലും മലയാള മലയാളികളായിട്ടുള്ള എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ അതിനകത്ത് എം ജിയെ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല അത്രമാത്രം നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ അദ്ദേഹത്തിൻ്റെ കഥകൾ ശരിക്കും ആ പല കഥകളിലെയും നായകൻ അദ്ദേഹം തന്നെയാണ് എന്ന് നമുക്ക് തോന്നും ഒരു ആത്മകഥയുടെ രൂപം വരുന്ന എന്നാൽ നമ്മളെ ഞെട്ടിക്കുന്ന ആ കാലഘട്ടത്തിൻ്റെയും ആ നാടിൻ്റെയും അവിടുത്തെ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ വലിയ ഒരു ചിത്രം നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ കഥകളിൽ വായിച്ചെടുക്കാൻ കഴിയും അപ്പം എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊരു നടനും മലയാളത്തിൽ അല്ലെങ്കിൽ ഏത് ഭാഷയിലാണെങ്കിലും എം ടി വാസുദേവൻ നായരുടെ ഒരു അദ്ദേഹം എഴുതിയ ഒരു കഥാപാത്രത്തെ അഭിനയിക്കാൻ അവതരിപ്പിക്കുവാൻ ഉള്ള ഒരു ചാൻസ് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവരിൽ ഉണ്ടാവില്ല ആ തരത്തിൽ ആഗ്രഹിച്ച ആളാണ് ഞാനും അതിൻ്റെ ഒരു വക്കോളം വരെ ഹരിഹരൻ സാറുമായിട്ടുള്ള ഒരു പടം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എത്തിയതാണ് പക്ഷേ നടക്കാതെ പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് അദ്ദേഹം അറിയാതെ അദ്ദേഹം തന്നെ അദ്ദേഹം കാരണം എനിക്കൊരു ചെറിയ പുരസ്കാരം കിട്ടിയ ഒരു ചെറിയ സംഭവം ദുബായിൽ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കലാപരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ മുറിയിലേക്ക് കൊല്ലംകാരായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ കയറി വരുന്നു പലരെ എനിക്ക് മുഖപരിചയമുണ്ട് അപ്പോൾ കോളേജിൽ നിന്നൊക്കെ വിട്ടിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ അപ്പോൾ അവർ പരിചയപ്പെടുന്നു ഞങ്ങൾ ഫാത്മ കോളേജിൽ പഠിച്ച പുറത്തിറങ്ങി ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് ഞാൻ നല്ല കണ്ടുപരിചയമുണ്ട് ഞാൻ എസ് എൻ കോളേജിലാണ് പഠിച്ചത് എങ്കിലും ഫാത്തിമ കോളേജുമായിട്ടുള്ള ഒരു ബന്ധം എപ്പോഴും സുദൃഢമായ ഒരു ബന്ധമായിരുന്നു എൻ്റെ കൂടുതലും കൂട്ടുകാർ ഫാത്തിമ കോളേജിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരി എന്താണ് ഞങ്ങളുടെ ഒരു അലുമിനി ഇവിടെ ദുബായിൽ ദുബായിലുള്ള ആൾക്കാരുടെ ഒരുപാടുണ്ട് പത്ത് നൂറ് ഇരുന്നൂറ് ആൾക്കാരോളം ഫാമിലി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത്രയുണ്ടോ ഭയങ്കര സന്തോഷമാണ് അതെ എല്ലാ കോളേജിലും ഉണ്ട് എസ് എൻ കോളേജിലും ഉണ്ട് എൻജിനീയറിങ് കോളേജിലുണ്ട് അപ്പം ഞങ്ങളുടെ അലുമിനി മറ്റന്നാളാണ് മുകേഷൻ മറ്റന്നാൾ പരിപാടി വല്ലതും ഉണ്ടോ ഞാൻ പറഞ്ഞ് മറ്റന്നാൾ ഡേ ആണ് പരിപാടിയില്ല എന്താണ് അത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് വരണം അപ്പം ഞാൻ പറഞ്ഞു ഞാനവിടെ പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ അതല്ല കൊല്ലംകാരനാണോ ഫാത്തിമ കോളേജിയുമായിട്ട് അടുപ്പമുണ്ടോ വന്ന് വന്ന് തന്നെ ആവണം എന്നു മാത്രമല്ല എം ടി വാസുദേവൻ നായർ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യാതിഥി മുകേഷ് അപ്പം തന്നെ ഞാൻ ഓഹ് എം ടി സാറിനെ അടുത്ത് കാണാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും ഒരു പക്ഷേ അതാണ് ഒരു സിനിമാക്കാരൻ്റെ ഒരു ചെറിയ ശ്രൂഢ് ബുദ്ധിയും കൂടെ വേണം ഇദ്ദേഹം എന്നെ കണ്ട് ആ പറഞ്ഞിടക്ക് ഇയാൾ ആ എൻ്റെ ആ കഥാപാത്രം ഇയാൾ വെട്ട് നല്ല സ്വാമി ഉണ്ടല്ലോ ആ കഥയിൽ എന്നാണോ ആലോചിച്ചു പോയാലോ അതെല്ലാവരും ചിന്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞു ശരി ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെല്ലുന്നു എൻ ഡി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യത്തിൽ വലിയ പിശുക്കാണ് അദ്ദേഹം ചിരിക്കുന്ന കാര്യത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ അദ്ദേഹം ചിരിച്ചതായിട്ട് നമുക്കറിയാവും ചിരിച്ചാൽ തന്നെ ഒരു പൊട്ടിച്ചിരി ഒന്നും ആരും കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ചെറിയ ഒരു ചിരി അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ആസ്വദിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഒരു സൈനാണത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ചീത്തപ്പേരദ്ദേഹത്തിന് പണ്ട് മുതലേ ഉണ്ട് എം ടി അങ്ങനെ ചിരിക്കത്തില്ല എന്നാൽ നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സീരിയസ് നമ്മളെ പിരിമുറുക്കുന്ന നമ്മുടെ കണ്ണു നിറയ്ക്കുന്ന കഥകളല്ലാതെ ചെറുകഥാ സമാഹാരം നോക്കിക്കഴിഞ്ഞാൽ ആ നമ്മൾ ഞെട്ടിപ്പോകും എം ടി സാർ അത് തന്നെയാണോ ഇത്രയും തമാശകൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ ആ കഥകളിലേക്ക് നമുക്ക് പിന്നെ വരാം അദ്ദേഹം ഇരിപ്പുണ്ട് ഞാൻ ചെന്ന് എന്നെ അറിയാമോ എന്നുള്ളും എനിക്ക് സംശയമായിരുന്നു ഞാൻ ചെന്ന് നമസ്കാരം പറഞ്ഞപ്പോൾ ആ മുകേഷ് ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു സന്തോഷമായി അപ്പോൾ അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞിട്ട് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ അദ്ദേഹം ഇരുന്നു ആ ഇന്നിപ്പം ഇവർക്ക് വേണ്ടിയാണല്ലോ വന്നത് ഇവരുടെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് കണ്ടിട്ട് പോകാം അപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ പിന്നെ ടെൻഷനായി ഇദ്ദേഹം ഇദ്ദേഹത്തിന് മുമ്പിൽ നമ്മളിങ്ങനെ ഒരു കോളേജ് ലൈഫോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവരെല്ലാം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ രസിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായാൽ പോരാ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് ആ ഒരു 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 പരമായിട്ടുള്ള ഒരു കഥയുണ്ട് അത് ഇവർക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആവും വലിയ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യും അങ്ങനെ ഞാൻ പറഞ്ഞു ഫാത്തിമ കോളേജിനെക്കുറിച്ച് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് ഒരു കൊല്ലം ഫാത്തിമ കോളേജിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി എൻ്റെ വലിയ അടുത്ത ഫ്രണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ എൻ്റെ നാടകം മത്സരങ്ങൾ നാടകവും മിമിക്രിയും എല്ലാം നല്ല അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ എസ് എൻ കോളേജിൽ പെൺകുട്ടികളില്ല ഫാത്തിമ കോളേജിൽ മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾ എന്ന് മാത്രമല്ല ഏറ്റവും ഫാഷനബിളായിട്ടുള്ള പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജാണ് ഫാത്തുമ കോളേജ് അതുകൊണ്ട് തന്നെ കുറേ റെസ്ട്രിക്ഷൻസൊക്കെ അവിടുത്തെ ആൺകുട്ടികൾക്ക് തന്നെ ഉണ്ട് അന്നത്തെ കാലത്ത് ക്വാഡ്രാങ്കിൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളും മാത്രം പോകാൻ പറ്റുന്ന അവിടെ ആണുങ്ങൾക്ക് പ്രവേശനമില്ല അങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ അന്നുണ്ട് അപ്പം അവരുടെ ആർട്സ് ക്ലബ് ഡേ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്നോട് പറയുന്നു മുകേഷ് വരണം ഞാൻ പറഞ്ഞല്ല അതിപ്പം നമ്മൾ വരുന്നത് ശരിയാണോ കാര്യം പ്രധാനമായിട്ടും ഞാൻ പേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും എസ് എൻ കോളേജും ഫാത്തിമ കോളേജുമായിട്ട് സ്പർദ്ധയാണ് ഒരു വലിയ മതിൽ ഫാത്തിമ കോളേജ് കാര്യം കെട്ടിയിട്ടുണ്ട് കാര്യം ആ പണ്ടൊക്കെ മതിലില്ലായിരുന്നു നേരെ ഇനി കയറി വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോകും മതിൽ കെട്ടിയതിന് ശേഷം ഒരു ചെറിയ ഒരു തടസ്സമുണ്ട് കറങ്ങിയൊക്കെ വരണം അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു സ്പർദ്ധ പ്രത്യേകിച്ചും ആർട്സ് ക്ലബ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇന്ന് കൂവല് ബഹളം ഇങ്ങനെ പഴക്കു കുറച്ചിൽ ചീത്ത വിളിക്കൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എസ് എൻ കോളേജിലുണ്ട് അപ്പോൾ ഞാനൊന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ അതും എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ ഞാൻ എസ് എൻ കോളേജിലാണെന്നു അല്ലേ പോലെ അറിയാം ഏയ് അതൊന്നുമല്ല നീ കലാകാരനല്ലേ കലാകാരൻ എവിടെയും സ്ഥാനം കൊണ്ടാണ് അപ്പോൾ അതിനകത്ത് ഞാനൊന്ന് കുളിർന്ന് ഞാൻ പറഞ്ഞു ആ ശരി ഞാൻ വരാം കാര്യം അവിടുത്തെ പ്രത്യേകിച്ചും ഈ ആണുകളും പെണ്ണുങ്ങളും കൂടെ ചേർന്നുള്ള ചില നാടകങ്ങളൊക്കെ കാണും നൃത്തം കാണും അതെല്ലാം ഒന്ന് കണ്ടു രസിക്കാമെന്ന് പറഞ്ഞിട്ട് ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ ക്ഷണപ്രകാരം അവിടെ ചെല്ലുന്നു നേരെ ഫ്രണ്ട് റോയിൽ തന്നെ എനിക്കൊരു സീറ്റ് ഞാൻ ഒന്നും അനഘാതമുണ്ടാതിങ്ങനെ നല്ല പരിപാടികൾ തുടങ്ങി അവിടുത്തെ പാട്ടുകൾ നല്ല പാട്ടുകാരൊക്കെ ഉണ്ട് പിന്നെ ഡാൻസ് പെൺകുട്ടികളുടെ നാടകം അപ്പോൾ പെട്ടെന്ന് മൂന്നാമത്തെ നിലയാണ് ഈ ഓഡിറ്റോറിയം താഴെ ഇങ്ങനെ പുക വരുന്നു താഴേന്ന് ഇങ്ങനെ ഭയങ്കര പുക അത് ഓഡിറ്റോറിയത്തിനകത്തോട്ടിങ്ങനെ വന്നു അപ്പം ഞാൻ തന്നെ മനസ്സീകാരിച്ച് ഇത്രയും വലിയ കോളേജൊക്കെ ആയിട്ട് ആർട്സ് ക്ലബ്ബ് ആർട്സ് ഡേ നടക്കുന്ന ദിവസമാണ് ഇവർക്ക് ഇതെല്ലാം കൂടെ എടുത്തിട്ട് തീ കത്തിച്ച് ഞാൻ വിചാരിച്ചിരിക്കുന്ന അവിടുത്തെ ചപ്പച്ചവറും എല്ലാം കൂടി ഇട്ടിട്ട് തീയത്തിക്കുന്ന ആ പുകയായിരിക്കും വരുന്നതെന്ന് അപ്പോൾ ഞാനിങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരാളുടെ അടുത്ത് പറഞ്ഞ് അതെ ആ പുക ഭയങ്കര ഡിസ്റ്റർബൻസ് ഇവിടുത്തെ പെർഫോമൻസൊക്കെ ബാധിക്കും പിന്നെ അവൻ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അപ്പോഴാണ് എന്നെ കണ്ടത് സൂക്ഷിച്ച് നോക്കിയിട്ട് പോയി ഞാൻ എനിക്കത് ആ സൂക്ഷിച്ചു നോക്കിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവനങ്ങോട്ട് ആ പേയ്മെൻറ്റിൻ്റെ അടുത്ത് താഴോട്ട് നോക്കിയിട്ട് എന്തൊക്കെയോ ബഹളം ആക്കുന്നു ഇവിടെ പ്രോഗ്രാം നടക്കുന്നു അപ്പോഴാണ് ആർട്സ് ക്ലബ് സെക്രട്ടറി എൻ്റെ അടുത്തെന്ന് പറയുന്നത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഞാൻ ചന്ത എസ് എൻ കോളയിൽ നിന്ന് കുട്ടികൾ ഈ മതിൽ ചാടി കാര്യം ഇവിടെ ആർട്സ് ക്ലബ് നടക്കാൻ അലമ്പാക്കാൻ വേണ്ടി മതിൽ ചാടി ഒരു പത്തിരുപത് പേര് വന്നിട്ടുണ്ട് അവരവിടുത്തെ ഒരു ചെറിയ കുടില് പോലൊരു സാധനം എൻ സി സിക്ക് വരുന്ന പിള്ളേർ കുട്ടികൾക്ക് ഡ്രസ്സ് മാറാനുള്ള ഒരു ഓലക്കുടിലുണ്ടായിരുന്നു അതിനവർ തീയിട്ടതാണ് എന്നിട്ട് അവിടെ നിന്നിങ്ങനെ കളിയാക്കുന്നുണ്ട് ഇറങ്ങി വാടാ ചണകുണ്ടെങ്കിലെന്നൊക്കെ കാര്യം നമ്മളൊന്നും അങ്ങനെ ഇറങ്ങിച്ചെന്ന് ഇവരുമായിട്ടൊന്നും ഏറ്റുമുട്ടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലത്തിൽ നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് എസ് എൻ കോളേജിനോടുള്ളൊരു ദേഷ്യം വന്നു വന്നിച്ചേ ഇങ്ങനെ ഒരു കലാപരിപാടി നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അപ്പോൾ അവരുടെ ന്യായമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്തിട്ട് എന്താ കാര്യം അവരെ ഡിസ്റ്റർബ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കത് കൊണ്ട് സായുജ്യമുള്ളൂ അപ്പോൾ അവരിങ്ങനെ അട്ടഹസിക്കുന്ന സൗണ്ടൊക്കെ എനിക്ക് മൂന്നാമത്തെ നിലയിൽ കൊണ്ട് കേൾക്കാം ചില ചിരികൾ എനിക്ക് നല്ല ഇന്ത് ഇവനാണ് ചിരിക്കുന്നതെന്ന് വരെ എനിക്ക് ബോധ കണക്ക് വിത്ത് ഡയലോഗാണ് ചിരി പെട്ടെന്ന് ഒരു സെക്സ് സെൻസ് എനിക്ക് എന്നെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു കാരണം ഒരാൾ ആദ്യം എന്താണെന്ന് ചോദിച്ച ഒരാൾ എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് എന്നെ മനസ്സിലാക്കിയ രീതിയിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമാണ് കാര്യം എസ് എൻ കോളേജിൽ പഠിക്കുന്ന ഏക വിദ്യാർത്ഥി ഇവരുടെ കോട്ടയ്ക്കുള്ളിലുണ്ട് ഈ മുമ്പ് അവരെന്തും ചെയ്തു കളയും ഞാൻ തന്നെ ചില പല സന്ദർഭങ്ങളിലും എനിക്ക് തന്നെ ഏറ്റവും വലിയൊരു കഴിവ് മിമിക്രിയോ നാടകമോ അഭിനയോ ഒന്നുമല്ല ഒരു വലിയ കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ഞാൻ പോലും അത്ഭുതപ്പെടുന്ന ഒരു കഴിവ് ഒരു അര മിനിറ്റിനകം മൂന്ന് കിലോമീറ്ററിനപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂട മൂന്ന് നില പടികളിൽ ഇറങ്ങി കോമ്പൗണ്ട് ഓടി ആ ഗേറ്റ് കടന്ന് കറങ്ങി ചെമ്മമുക്കം എന്ന് പറഞ്ഞൊരു സ്ഥലത്തൂടെ ചുടുകാട് ജംഗ്ഷൻ നല്ല ദൂരമുണ്ട് ആ ചുടുകാട് ജംഗ്ഷനിൽ ഞാൻ നിൽക്കുകയാണ് നനയ്ക്കുന്നുണ്ട എന്നിട്ട് ഞാൻ തന്നെ ചിന്തിക്കുകയാണ് ദൈവമേ എങ്ങനെ ഒരു മിനിറ്റ് പോലും ആകുന്നതിന് മുമ്പ് ഇവിടെ എത്തി അപ്പം നമ്മൾ തടി കേടാകാതെ നോക്കണം കറങ്ങി വന്ന് എസ് എൻ കോളേജിൻ്റെ അടുത്ത് വന്നപ്പം കുറേ പേര് വീണ്ടും മതിലി കാടുന്നുണ്ട് ഇങ്ങനെ പിന്നെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അവരടുത്ത് പറഞ്ഞ് ഏ അവിടെ ആർട്സ് ക്ലബ്ബ് ദിവസം നടക്കുകയെന്നോ പ്ലീസ് പോടാ അതിൻ്റെ പാട്ടിന് ഇന്ന രസം എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട് കഥ അവിടെ അവസാനിക്കുന്നില്ല ആസ്കർ സെക്രട്ടറി വൈകുന്നേരം എന്നെ കണ്ടപ്പം പറഞ്ഞു നിൻ്റെ ആയുസ് ഭയങ്കര ആയുസാടാ ഞാൻ വെച്ചെന്താണ് നീ ഇതെങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ മൂന്ന് നില കഴിഞ്ഞ് ആ റോഡിൽ ചെന്നിട്ട് കറങ്ങി വന്നത് ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ അതെൻ്റെ എനിക്ക് മാത്രമുള്ളൊരു സിദ്ധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരെന്താ പ്ലാൻ ചെയ്തതെന്ന് അറിയാമോ പെട്ടെന്ന് അവർ ഓർത്ത് നീ അവിടെ ഉണ്ടല്ലോ ചിലർ നിന്നെ കണ്ടിരുന്നു അപ്പോൾ ഞാനങ്ങനെ വലിയ ഫേമസ് ഒന്നുമില്ല പക്ഷേ എവിടെയോ ഒരു ആൾക്ക് ഇങ്ങനെ പിന്നെ സ്ട്രൈക്ക് ചെയ്തിട്ട് എസ് എൻ കോളേജിലുള്ള ഒരു ഇന്നിനകത്തുണ്ട് അവൻ കലാപരിപാടി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവർ പിടിയിടാന്ന് പറഞ്ഞ് പിടിച്ചിട്ട് അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ നിലയിൽ നിന്ന് എന്നെ രണ്ട് കൈയും ഇങ്ങനെ പിടിച്ചിട്ട് താഴോട്ടിടുന്നു മേളിലോട്ടാക്കുന്നു താഴോട്ടിടുന്നു എറിയിടാ എറി നിങ്ങൾ തീ കത്തിക്കേ ഇതാരാണെന്നറിയാമോ നിങ്ങളുടെ ആക്സ് ബെസ്റ്റ് ആക്ടറാണ് അതെ എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടി അവിടെ ഒരു പത്ത് അമ്പത് ആൾക്കാർ ചുറ്റിനും കിടന്ന് ഓടുകയാണ് ക്യാൻ്റീനിലും മറ്റേ ക്ലാസ് റൂമിലും ഒളിച്ചിരിപ്പുണ്ടോ ഇതെല്ലാം ഒരു മിനിറ്റിനകത്താണ് നടക്കുന്നത് ആ സമയത്ത് ഞാൻ വേറെ സ്ഥലത്തെത്തി കഴിഞ്ഞു അപ്പോൾ അന്ന് അത് കഥ അവിടെ അവസാനിക്കുന്നു എന്നാൽ ഒരു അനുബന്ധം ഇതെല്ലാം എം ടി സാറിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ഇത് അറിയാവുന്ന ഈ കഥ അറിയാവുന്ന കുറച്ച് ഫാത്തിമ കോളേജിലുള്ള കുട്ടികളുമൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് ശരിയാ ശരിയാണ് ഇവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞത് അന്ന് അവരുടെ കയ്യിൽ എന്നെ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇതിനിടയിൽ അവർ പ്രൊഫഷണൽസൊന്നുമല്ല കൈ ഊർന്ന് ഞാൻ മൂന്നാമത്തുനിന്നല്ലിരുന്നു താഴെ വീഴുമെന്നുള്ളത് ഷുവറാണ് ചിലപ്പം ജീവൻ രക്ഷ രക്ഷപ്പെട്ട് കിട്ടിയേക്കാം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു സിനിമാ നടനായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നു സിനിമയിൽ അഭിനയിക്കുന്നു ആൾക്കാർ ഒരു നടനായി ഈ ഇരിക്കുന്ന എം ടി സാറിന് പോലും എന്നെ രക്ഷിക്കാൻ പറ്റില്ല കാര്യം അംഗവൈകല്യമുള്ള എത്ര കഥകൾ ഇദ്ദേഹം എഴുതാൻ പറ്റും മാക്സിമം ഒന്ന് അല്ലെ രണ്ട് ഞാൻ അനാഥനായിപ്പോയനെ എന്ന് പറഞ്ഞതും അത് ആ ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല എം ഡി സാറ് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഇത് കേട്ടിട്ട് പെട്ടെന്ന് ഒന്ന് ചിരിച്ച് അത് ഫാത്തിമ കോളേജിലെ പിള്ളേർക്കോ അവിടെ ഇരുന്ന ഓഡിയൻസിന് ഒരു ഭയങ്കര വിരുന്നായിരുന്നു കാര്യം അദ്ദേഹം ചിരിച്ചല്ലോ അതും ഇങ്ങനെയുള്ള ഒരു ഒരു ഭാവനയിൽ ഞാൻ എന്നെ ഇങ്ങനെ തൂക്കുന്നതും ഇടുന്നതും അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു കഥ എഴുതാൻ ഇദ്ദേഹത്തിന് എത്ര പറ്റും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചു കഥ ടൈലൻ്റ് ഇനിയും കിടക്കുന്നതേ ഉള്ളൂ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് യാത്രയൊക്കെ ചേച്ചി ഞാൻ പോയി സന്ധ്യ ആയപ്പോഴത്തേക്ക് ഫാത്തിമ കോളേജിലുള്ള എൻ്റെ ഭാരവാഹികൾ എൻ്റെ അടുത്ത് അന്ന് ഈ മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയമാണ് കോസ്റ്റ്ലിയാണ് എല്ലാവരുടെ കയ്യിൽ ഇല്ലാതായും എൻ്റെ അടുത്ത് ഒരു ഗിഫ്റ്റുണ്ട് എല്ലാവരും യുനാനിമസ് ആയിട്ട് തീരുമാനിച്ച ഒരു ഗിഫ്റ്റാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താ ഗിഫ്റ്റ് ഒന്നാമത് എന്ത് ഗിഫ്റ്റ് രണ്ട് എന്തിന് ഗിഫ്റ്റ് ഞാൻ ഫ്രീ ഞാൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തല്ലേ വന്നത് അതല്ല ഒന്ന് ഫോണാണ് ഫോൺ ഇപ്പം കിട്ടാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ഫോണാണ് രണ്ട് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാരും പ്രതീക്ഷിച്ചില്ല നീ ഒറ്റൊരുത്തനാണ് എം ഡി വാസവൻ നേരെ ചിരിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങൾക്ക് അറിവുള്ള ഒരു ചിരി കണ്ുമുമ്പിൽ കാണിച്ചു തന്നത് നീയാണ് ഇരിക്കട്ടടാ ഇതിനൊക്കെ ഒരു ഗിഫ്റ്റ് എം ഡി സാറിന് അറിഞ്ഞുകൂടാ ചിലപ്പോലൊറി പക്ഷേ ഇതാ കേട്ടാരേലും പറയുന്നെങ്കിലേ ഉള്ളൂ അടുത്ത ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ടുള്ള ഓർമ്മയല്ല ഞാൻ അദ്ദേ ഇദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ ചില എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പവിത്രൻ എന്ന് പറയുന്ന ഒരു ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു വളരെ പ്രശസ്തനായ ഡയറക്ടറാണ് തൃശ്ശൂക്കാരനാണ് ഇതേപോലെ കഥകൾ പറയാനും നർമ്മം പറയാനും ഒക്കെ വളരെ മിടുക്കനായിരുന്നു അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കഥയാണ് ഈ ജനുസിൽപ്പെടുന്നതായതുകൊണ്ടാണ് അത് പറയുന്നത് എം ടി സാറ് എൻ്റെ സീരിയസ്നെസ്സിനെക്കുറിച്ച് അപ്പം പലർക്കും അനുഭവം വരുമ്പോഴത്തേക്കാണ് അദ്ദേഹം ഇത്രയും സീരിയസ് ആണല്ലോ ചിരിക്കത്തില്ലല്ലോ എന്നൊക്കെ അറിയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിവസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് വന്നു ഒരു സിനിമ ചെയ്യണം ഇങ്ങനെ ഇന്നാർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എം ടി വാസ്തവന്മാരാണ് കഥ തിരക്കഥ എഴുതുന്നത് ഞാൻ ഞെട്ടിപ്പോടാ മുകേഷെ എം ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന ആ എം ടി എനിക്ക് വേണ്ടി ഒരു ഒരു കഥ തിരക്കഥ എഴുതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല അത്രയ്ക്കും ഞാൻ ത്രിഡായിരുന്നു ആ ത്രില്ലാകാനുള്ള പ്രധാന കാരണങ്ങളൊന്ന് എന്തായാലും അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന കഥയല്ല പുതിയ കഥയാണ് ഉത്തരം എന്ന് പറഞ്ഞ സിനിമ ഉത്തരമാണെന്ന് അതിൻ്റെ പേര് ഉത്തരം എന്ന് പറഞ്ഞ സിനിമ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഡിറ്റക്റ്റീവ് ടൈപ്പിലുള്ള ഒരു പിന്നെ കഥയാണ് അപ്പോൾ അദ്ദേഹം എഴുതി തിരക്കഥ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ പറഞ്ഞു ഏതെങ്കിലും ഒരു വീട് എടുത്തിട്ടെ തിഷണ്ണൂർ ഒറ്റപ്പാലം തൃശ്ശൂർ ഭാഗത്ത് ഏതെങ്കിലും ഒരു നല്ല വീടെടുത്തിട്ട് അവിടെ ഇരുന്ന് എഴുതും പവിത്രൻ ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് സഹായിക്കാനും ചർച്ച ചെയ്യാനും ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ അവിടെ തന്നെ താമസിക്കണം വലിയ വീടാണ് എടുക്കുന്നത് അവിടെയാണ് പവിത്രൻ ചേട്ടൻ പറഞ്ഞത് ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കാര്യം ഏകദേശം ഒന്നൊന്നര മാസം എം ഡി എ പോലുള്ള ലോകോത്തരനായ ഒരു എഴുത്തുകാരൻ ഒന്നിച്ച് താമസിക്കുന്നു എഴുതാത്ത സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോഴും അതല്ല രാവിലെ പേപ്പർ വായിക്കുമ്പോഴും വൈകുന്നേരം സന്ധ്യാസമയത്തൊക്കെ പുറത്തിരുന്നിട്ട് തമാശ പറയുന്നു പൊട്ടിച്ചിരിക്കുന്നു അപ്പം ഈ ശരിക്കുള്ള എം ടി ആരാണെന്ന് ഞാൻ അറിയാൻ പോവുകയാണ് അപ്പോൾ എം ടിയുടെ തമാശകൾ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ അദ്ദേഹത്തിൻ്റെ ഭാവന ഈ കഥ എഴുതുന്നതിനകത്തൊരു എന്തായാലും ഒരു മറുവശം കാണുമല്ലോ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരിക്കും ആദ്യമായിട്ടാണ് എം ടി സാറുമായിട്ട് ഇങ്ങനെ അടുത്ത് ഇടപഴകാൻ പോകുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ നെയ്തെടാ അവിടെ വന്ന് എം ജി സാർ വന്നു ആ നമസ്കാരം മുറിക്കകത്തിട്ട് കയറിപ്പോയി ഞാൻ പുറത്തിരിക്കുകയാണ് ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വരും അപ്പം പിന്നെ നമുക്ക് മറ്റേ കഥ എടുത്ത് ആദ്യം ഇടാം പുള്ളി ഒന്ന് ഒന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ട് അപ്പോൾ പുള്ളി പറയാനുള്ളത് പറയും മൂന്ന് ദിവസം കഴിഞ്ഞടാ അഞ്ച് ദിവസമായി എപ്പോഴെങ്കിലും വന്ന് വിശപ്പായോ കഴിക്കാൻ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് വാക്കല്ലാതെ ആണ പിന്നെ ഇനി ഉറങ്ങാം തമാശയുമില്ല സംസാരവുമില്ല ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പവിത്രം ചേട്ടം പറഞ്ഞ് എൻ്റെ ആ പ്രതീക്ഷ പോയി പല സന്ദർഭങ്ങളിലും ഞാനിങ്ങനെ പതുക്കെ ചില വിഷയങ്ങളൊക്കെ എടുത്തിടാൻ നോക്കിയിട്ട് കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ലെന്ന് മാത്രമല്ല ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ കഥ വേണ്ടെന്ന് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷേ ഇടയ്ക്ക് അദ്ദേഹം എഴുതുന്നുണ്ട് അതെല്ലാം ഇടയ്ക്ക് മൂന്നാലഞ്ച് സീൻ വായിക്കാൻ കൊടുത്തു ഭയങ്കര അപ്രിസിയേഷൻ ആയി ഈ മിണ്ടാതിരിക്കുന്ന ഈ സീരിയസ് ആയിട്ടിരിക്കുന്ന ആളിത് എഴുതുമ്പം എന്തൊരു മാതിരി വ്യത്യാസമാണ് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു മുഖമുണ്ടോ എനിക്കത് തുറന്നു തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമമുണ്ട് പക്ഷേ കഥ എഴുതട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞു ഒരു പതിനഞ്ച് ദിവസമായപ്പോഴത്തേക്ക് എം ടി സാറ് പുറത്തോട്ട് വന്നോണ്ട് പറഞ്ഞു ആ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും കളിക്കൂട്ടുകാരനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ശോഭന പരമേശ്വരൻ നായർ കേട്ട് കാണും പ്രൊഡ്യൂസറാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളിലൊന്നാണ് അദ്ദേഹം വരുന്നുണ്ട് ഒരു മൂന്നാല് ദിവസം ഇവിടെ കാണും പവിത്രം ചേട്ടൻ്റെ ഒരു ലൈഫ് കിട്ടി ആ കളിക്കൂട്ടുകാരനാകുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ചില തമാശകൾ ഇദ്ദേഹം എടുത്തിടുന്നു അദ്ദേഹം എടുത്തിരുന്നു ഞാൻ ഇടയ്ക്ക് കയറുന്നു അങ്ങനെ മൂന്ന് ദിവസം ഈ കളിക്കൂട്ടുകാരനും ആത്മാർത്ഥ സുഹൃത്തിൻ്റെയോടൊപ്പം ചേർന്ന് അടിച്ച് പൊളിക്കുക ഈ പതിനഞ്ച് ദിവസം ഈ ഒരിക്കലും ഓർക്കപ്പെടാതെ പോകട്ടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു കാർ വന്നിരുന്നു ടാക്സിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നതാണ് വന്ന് ടാക്സിക്കാരനെ പിരിച്ചുവിടുന്നു അപ്പോൾ ഇപ്പം കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ച് എവിടായിരുന്ന നീ നീ നീയൊക്കെ കന വടിവെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാവും അങ്ങനെയുള്ള ഒരു സീൻ പ്രതീക്ഷിച്ചു ശോനാഭുരമേശ്വര എം ഡി സാർ ആ യാത്രയൊക്കെ സുഖമായിരുന്നു കളിക്കൂട്ടുകാരൻ പറഞ്ഞു ആ സുഖമായിരുന്നു ആ ക്ഷീണം കാണും കുറച്ച് നേരം ശ്രമിക്കുക പോയി ഇദ്ദേഹം കളിക്കൂട്ടുകാരൻ അടുത്ത റൂമിലേക്കും പോയി ഉച്ച ഊണ് സമയത്ത് എൻ ടി സാർ വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് എന്ന് ചോദിക്കുക വരുന്നു ഊണ് സമയത്തൊരു കാലക്ക കാലക്കം ഇത്രയും സൈലൻ്റ് ആയിട്ട് ലോകത്തൊരു സ്ഥലത്ത് ഊണ് നടന്നിട്ടില്ലെന്നാണ് പവിത്രം ചേട്ടൻ്റെ അടുത്ത് പറയുന്നത് അദ്ദേഹം അങ്ങനെ ഒബ്സർവ് ചെയ്ത് പറയ നർമ്മം പറയുന്ന ആളാണ് ഊണ് കഴിഞ്ഞിട്ട് ആ ഊണ് എങ്ങനെയിരുന്നു മിൻകറി നന്നായോ അങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് പോലും പ്രതീക്ഷിച്ചു ഒന്നും ചോദിച്ചില്ല പുള്ളി മുറിയിലോട്ട് പോന്നു കളിക്കൂട്ടുകാരൻ മറ്റേ റൂമിലോട്ട് പോന്നു ഈ എല്ലാം നഷ്ടപ്പെട്ട് പവിയേട്ടൻ അവിടെ പുറത്തിരിക്കുന്നു മൂന്ന് ദിവസം നേരത്തെ തന്നെ സൈലൻസ് ആ കളിക്കൂട്ടുകാരൻ വന്ന് ഷർട്ട് ഇങ്ങനെ ഊരിയിട്ട് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ബഞ്ഞിനിട്ടിട്ടുണ്ടാണ് ഈ രണ്ട് മൂന്ന് ദിവസം ഒന്ന് പോകാൻ നേരത്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എം ജി എടുത്ത് കളിക്കൂട്ടുകാരൻ പറയുന്നു എനിക്ക് ഇന്നു പോകണം അപ്പം നമ്മൾ ഹേ അന്നും പറ്റത്തില്ല ഞാനിവിടെ കഥ എഴുതുന്നില്ലേ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ മതി അതെങ്കിലും എൻ ഡി സാർ പിന്നീട് നിശബ്ദത ഊരിയിട്ട ഷർട്ട് എടുത്തിടുന്നു പവിയേട്ടൻ്റെ അടുത്ത് കാണാം പോകുന്നു ഈ കളിക്കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കളിക്കൂട്ടുകാരനെ ലൈഫിൽ കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തൂടെ രാവിലെ പവിച്ചേട്ടം നടക്കാൻ പോകും നടക്കാൻ പോയിട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് കോളാമ്പി പൂക്കൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നു ആ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ പെട്ടെന്ന് ഏതോ ഒരു കഥയിൽ കോളാമ്പി പൂക്കളെപ്പറ്റി എൻ ടി സാറ് വർണിക്കുന്നതും അത് കാണുമ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ചും ആ കാലഘട്ടത്തും പൂക്കളുടെ ഓളാമ്പി പൂക്കളുടെ കാലഘട്ടത്തിൻ്റെ ആ ഒരു പ്രസരിപ്പും ആ സമയത്ത് മനസ്സിലുണ്ടായ സന്തോഷത്തെക്കുറിച്ചൊക്കെ ഏതോ ഒരു കഥയിൽ വായിച്ചതായിട്ട് പവിച്ചേട്ടൻ ഓർത്തു ഇത് വച്ചൊരു കലക്കു കലകം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പം പറഞ്ഞു അമ്പലത്തിൻ്റെ അടുത്തോഴാണ് ഞാൻ ഇന്ന് നടന്ന് വന്നത് റൂട്ടൊന്ന് മാറ്റി ഉണ്ണേ പുള്ളി അപ്പോൾ പവിയേട്ടൻ പറയണോ നോക്കാം അപ്പോൾ ഈ കാലഘട്ടം ഇപ്പോൾ മഴക്കാലം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്നതല്ലേ അവിടെ മുഴുവൻ കോളാമ്പിപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്താ ഭംഗി പെട്ടെന്നൊരു നിമിഷം എം ജി എം ജി സാർ കോളാമ്പിപ്പൂക്കൾ വിടർന്നു ഓ പൂക്കൾ നല്ല പിന്നെ ഭംഗിയുള്ള പൂക്കളാണ് ഞാൻ പണ്ടൊക്കെ ഈ കാലഘട്ടത്താണ് ദൈവമേ ഈ ട്രാക്കിൽ വീണ് ട്രാക്കിൽ വീണ് കോളാമ്പിപ്പൂക്കളെ പിട്ടി ചെയ്യാനൊരു കയറ്റം കേറും പെട്ടെന്ന് അദ്ദേഹം ഇപ്പോഴൊക്കെ എന്തോന്ന് കോളാമ്പി പൂക്കൾ പിന്നെ ഈ കഥ സ്ക്രിപ്റ്റ് എഴുതി തരുന്നതിനകത്ത് വെച്ച് ഈ ഒന്നോ രണ്ടോ ഡയലോഗ് മാത്രമേ എം ടി സാർ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതും കൂടായപ്പോഴത്തേക്കാണ് നമ്മൾ ആദ്യത്തെ കഥയുടെ ചിരിയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ എം ടി സാറിനെ പറ്റിയുള്ള ഒരു കഥ പറയാൻ ഇത്രയും വലിയ ലോകം കണ്ട ഏറ്റവും വലിയ കഥാകാരനെക്കുറിച്ചൊരു കഥ പറയാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിൽ ഓർമ്മ ഓർമ്മകളാണ് കഥയുമല്ല ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായ ഓർമ്മകളാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു കഥ പറയാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം